ക്രൂശിതനായ എന്റെ ഈശോയെ, അങ്ങേ തൃപാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർക്കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്തക്കണ്ണീരിനെ പ്രതി. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർക്കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം
രണ്ടാം ദിവ്യരഹസ്യം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഈജിപ്തിലേക്കുള്ള പാലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർക്കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, ദിവ്യരഹസ്യം. ഓ ഈശോ, 12 വയസ്സിൽ അങ്ങയെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർക്കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ,
നാലാം ദിവ്യ രഹസ്യം. സ്നേഹനാഥനായ ഈശോ അങ്ങ് ഗാഗുൽത്തായിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപഭാരമാകുന്ന കുരിശും പേറി പോയപ്പോൾ അങ്ങയെ കണ്ട് വ്യാകുലയായി അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. അഞ്ചാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങയുടെ പാടുപീഡകളും ക്രൂശിലെ മരണവും കണ്ട് ഹൃദയം നുറങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. ഇന്നേ യാചന കേൾക്കണമേ.
സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ ആറാം ദിവ്യരഹസ്യം. ഈശോനാഥ, അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണീർ തുള്ളികളെ കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്ത കണ്ണീരാ. ഏഴാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ
ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർക്കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർക്കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ. സമാപന പ്രാർത്ഥന. ഓ മറിയമേ, വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ ഇളയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തക്കണ്ണീർക്കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അങ്ങയുടെ പ്രിയപുത്രന്റെ പക്കൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ വണക്കമാസം 24-ാം ദിവസം. ഈശോയുടെ തിരുശരീര സംസ്കാരത്തെ തുടർന്ന് മാതാവ് അനുഭവിച്ച വ്യാകുലത. പരിശുദ്ധ മറിയം കല്ലറയെ വിട്ടുപോകുന്നതിന് മുമ്പ് വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നത് പോലെ തിരുക്കല്ലറയെ വാഴ്ത്തി ഇപ്രകാരം പറഞ്ഞു: ഹാ ഭാഗ്യമുള്ള കല്ലേ, 9 മാസം എൻ്റെ ഉദരത്തിൽ ഞാൻ വഹിച്ച തിരുശരീരത്തെ ഇപ്പോൾ നീ നിൻ്റെ ഉള്ളിൽ മറച്ചിരിക്കുന്നു. ഇതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എൻ്റെ സർവനന്മയും എൻ്റെ ഏകസ്നേഹവുമായ എൻ്റെ പുത്രനെ സൂക്ഷിക്കുവാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. പിന്നെ നിത്യപിതാവിനോട്, ഹാ പിതാവേ, അങ്ങേ പുത്രനും എൻ്റെ സുതനുമായ ഈശോയെ അങ്ങേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്നും പറയുന്നു. അനന്തരം തിരുക്കുമാരനോടും കല്ലറയോടും അന്തിമ സ്വസ്തി പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു.
വിശുദ്ധ ബെർണാഡിന്റെ പ്രസ്താവന പോലെ ഈ വേർപാടിൽ വ്യാകുലമാതാവിന്റെ ദുഃഖവും പീഡയും അപാരമായിരുന്നതിനാൽ അത് കണ്ടവരെല്ലാവരും വാവിട്ട് കരഞ്ഞുപോയി. കലറയിൽ നിന്ന് പുറപ്പെട്ട് ഈശോയുടെ തിരുരക്തത്തിൽ കുളിച്ചിരുന്ന വിശുദ്ധ സ്ലീബായുടെ അടുക്കേ പോകയിൽ അതിനെ വണങ്ങിക്കൊണ്ട് ദിവ്യജനനി ഇപ്രകാരം പറഞ്ഞു: വിശുദ്ധ ഗുരുശേ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇനി നീ അപമാനകാരണമായ തൂക്കുമരമല്ല, പിന്നെയോ സ്നേഹത്തിൻ്റെ സിംഹാസനവും കരുണയുടെ പീഠവുമാകുന്നു. ലോകരക്ഷണാർത്ഥം നിന്നിൽ ബലിയിടപ്പെട്ട ദിവ്യകുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നീ വിശുദ്ധമായിരിക്കുന്നു. കുരിശിനാദ്യമായി വണക്കം ചെയ്തത് പരിശുദ്ധ കന്യകയാകുന്നു. അനന്തരം കുരിശിൻ്റെ അടുക്കൽ നിന്നും ഭവനത്തിലേക്ക് പരിശുദ്ധ കന്യക യാത്രയായി. വിശുദ്ധ ബെർണാഡ് പറയുന്നതുപോലെ വിശുദ്ധ ശിഷ്യരും സ്ത്രീകളും മിക്കവാറും ഈശോയെക്കുറിച്ച് എന്നതിനേക്കാൾ മറിയത്തെക്കുറിച്ചായിരുന്നു അധികവും വിലപിച്ചിരുന്നത്. വിശുദ്ധ ബൊനവെഞ്ചർ പറയുന്നതുപോലെ പരിശുദ്ധ കന്യകയുടെ രണ്ട് സഹോദരികൾ ദുഃഖസൂചകമായ ഒരു മേലങ്കി ആ നാഥയെ ധരിപ്പിക്കുകയുണ്ടായി. ഭവനത്തിലെത്തിയ ശേഷം ഈശോയുടെ ജീവിതദശയിലും കുരിശുമരണത്തിലും നടന്ന സംഭവങ്ങൾ ഓരോന്നായി മറിയത്തിൻ്റെ മനോനേത്രങ്ങൾക്ക് ഗോചരീഭവിക്കുന്നു. ബെത്ലഹേമിലെ തൊഴുത്തിൽ വെച്ച് ചെയ്ത ആലിംഗനം, ഉണ്ണീശോയുടെ പരിമൃദുലമായ മുഖത്തിൽ ഉമ്മ വെച്ചപ്പോഴുണ്ടായ സ്നേഹപാരവിശ്യം, കാണാതെ പോയ ദിവ്യശിശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ ആനന്ദാതിശയം, നസ്രത്തിലെ പണിപ്പുരയിൽ വളരെ കാലത്തേക്ക് അനുഭവിച്ച സംഭാഷണ മധുരിമ, കത്തിക്കാളുന്ന അവരുടെ പരസ്പര സ്നേഹം, ഈശോയുടെ ആകർഷണീയമായ വീക്ഷണം, തൻ്റെ ദിവ്യാദരങ്ങളിൽ നിന്ന് പുറപ്പെട്ടിരുന്ന നിത്യജീവന്റെ വാക്കുകൾ ഇത്യാദി മറിയത്തിൻ്റെ സ്മരണയിൽ ഉദിച്ചുയരുന്ന സമയത്ത് തന്നെ നേത്രശൂലമായ ഒരു രംഗമാണ് ആ നാഥയുടെ മനോദൃഷ്ടിക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ആണികൾ, മുള്ളുകൾ, കുരിശ് തുടങ്ങിയ വധസാമഗ്രഹികൾ, തല്ലിത്തകർത്ത ശരീരം, ഗാഢമായ മുറിവുകൾ, മാംസമറ്റ അസ്ഥികൾ, തുറന്ന വായ്, അടഞ്ഞ കണ്ണ്, ഇങ്ങനെ ഭയാനകവും ഹൃദയഭേദകവുമായ കാഴ്ച കൊണ്ട് ആ രാത്രി മറിയത്തിന് സാക്ഷാൽ ഇരുളടഞ്ഞ രാത്രി തന്നെയായിരുന്നു. ആകയാൽ ക്രിസ്ത്യാനികളെ, ഈശോയുടെ പീഡാനുഭവ ഭക്തി നിങ്ങളിൽ അങ്കുരിച്ച് ഉത്തരോത്തരം വർദ്ധിക്കുന്നതിന് നിങ്ങൾ പരിശ്രമിക്കണം. ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി കൂടെ കൂടെ ധ്യാനിക്കുന്നതാണ് ഇതിനുള്ള ഉത്തമ മാർഗം. പരിശുദ്ധ കന്യക മറിയം ആയുഷ്കാലത്തിൽ അനുഷ്ഠിച്ചു വന്നതായി പറയപ്പെടുന്ന വളരെ ഫലവത്തായ സ്ലീവാപാത എന്ന സൽക്കൃത്യം നടത്തുന്നതിൽ നിങ്ങൾ സദാ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മറിയത്തിൻ്റെ വ്യാകുലതകളുടെയും സ്തുതിക്കായി അഞ്ച് സ്വർഗസ്ഥനായ പിതാവെ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി ചൊല്ലുന്നത് വളരെ പ്രയോജനകരമാണ്. ഈ ദൃശ്യ സൽക്കൃത്യങ്ങൾ കൊണ്ട് ഈശോയെയും വ്യാകുലമാതാവിനെയും നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ടതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വ്യാകുലയായ അമ്മേ, തന്നെ വിലപിക്കുവാൻ ഞാൻ അമ്മയെ സമ്മതിക്കുകയില്ല. എൻ്റെ കണ്ണുനീർ കൊണ്ട് അങ്ങയെ അനുയാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നന്മ ഞാൻ അങ്ങയോട് ചോദിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ, അങ്ങയുടെ വ്യാകുലതകളെയും എൻ്റെ രക്ഷിതാവിൻ്റെ പീഡകളെയും കുറിച്ച് കരയുന്നതിൽ എൻ്റെ ജീവിതശിഷ്ടത്തെയും വ്യയം ചെയ്യുവാൻ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും അങ്ങയെ വ്യാകുലതകളുടെയും നിരന്തരമായ സ്മരണയും അതിൽ ആർദ്രമായ ഭക്തിയും എനിക്ക് തരണമേ. ഇവ എൻ്റെ മരണ നേരത്ത് എന്നിൽ മനോവിശ്വാസം ജനിപ്പിക്കുമെന്നും തന്മൂലം എൻ്റെ കർത്താവിനോട് ഞാൻ ചെയ്ത ഉപദ്രവങ്ങളുടെ കാഴ്ച അപ്പോൾ എനിക്ക് അധൈര്യവും നിരാശയും വരുത്തുകയില്ലെന്ന് മാത്രമല്ല, ഇവ മൂലം പാപപ്രതിയും ഇഷ്ടപ്രസാദത്തിൽ അന്തിമ നിലനിൽപ്പും നിത്യഭാഗ്യവും പ്രാപിക്കുമെന്നും ഇപ്രകാരം സ്വർഗത്തിൽ എന്നേക്കും അങ്ങയുടെ കൂടെ എൻ്റെ ദൈവത്തിൻ്റെ അപരിമിത കരുണയെ പാടി സ്തുതിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ,
ശിവമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപനിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വ്യാകുല മാതാവിന്റെ ലുത്തിനിയ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദ് കുദിശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടാതെ വന്ന മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലിത്തൊഴുത്തിൽ പോയി താമസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടിഞ്ഞൂൽ പുത്രനെ പുൽക്കൂട്ടിൽ കിടത്തിയ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ചേതനാചാരത്തെ സഹതാപത്തോടെ ദർശിച്ച മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രൻ വിവാദത്തിന്റെ അടയാളമായി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ആത്മാവിൽ ഒരു വാൾ കടക്കുമെന്ന് കേട്ട മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനോടുകൂടെ ഈജിപ്തിലേക്ക് ഓടിയൊളിപ്പാൻ ആവശ്യപ്പെട്ട മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർദോഷികളായ ശിശുക്കളുടെ സംഹാരത്തിൽ വേദനിച്ച മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് അപ്രത്യക്ഷനായ പുത്രനെ 3 ദിവസം
സങ്കടത്തോടെ അന്വേഷിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിന്റെ പുത്രന്റെ നേരെ യഹൂദന്മാർക്കുണ്ടായിരുന്ന തീരാത്ത പകയെ അറിഞ്ഞിരുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജെറൂസലേമിലേക്ക് പീഡ സഹിക്കുവാൻ പോകുന്നതിന് പുത്രനെ അവസാനത്തെ അത്താഴനാൾ മഹാദുഃഖത്തോടെ യാത്രയാക്കിയ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രൻ യൂദാസിനാൽ ചതിവായി കാട്ടിക്കൊടുക്കപ്പെട്ടെന്നും ബന്ധിച്ചു കൊണ്ടുപോകപ്പെട്ടെന്നും അറിഞ്ഞ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രൻ പാതകനെ പോലെ പ്രധാന ആചാര്യന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടെന്ന് ഗ്രഹിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രനിൽ കളവായി കുറ്റം ചുമത്തപ്പെട്ടെന്ന് കേട്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രന്റെ തിരുക്കരണത്തിൽ ഭയങ്കരമായ വിധം അടിച്ചു എന്ന് ഗ്രഹിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രൻ യഹൂദന്മാരാലും പടയാളികളാലും എത്രയും കഠിനമായ വിധം ഉപദ്രവിക്കപ്പെട്ടെന്ന് കേട്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രൻ ബറാബാസിന് പിന്നിടപ്പെട്ടെന്ന് അറിഞ്ഞ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ചൂടിക്കപ്പെടുകയും ചെയ്ത പുത്രനെ ദർശിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രന്റെ എത്രയും അന്യായമായി ഉച്ചരിക്കപ്പെട്ട വിധി തീർപ്പ് കേട്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാരമുള്ള സ്ലീവ വഹിച്ചിരുന്ന പുത്രനെ എതിരെ ചെന്ന് കണ്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രന്റെ തൃക്കൈകളും കാലുകളും ഭയങ്കരമായ ആണികളാൽ തറയ്ക്കപ്പെടുന്നത് ദർശിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീവായിൽ കിടന്ന് പുത്രന്റെ അന്തിമ വാക്കുകളെ കേട്ട മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാമരണവേദന അനുഭവിച്ചിരുന്ന പുത്രന്റെ സമീപത്തു നിന്നിരുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീബായിൽ നിന്നിറക്കിയ പുത്രന്റെ മൃതശരീരത്തെ സ്വന്തം അടിയിൽ സ്വീകരിച്ച മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രന്റെ ശരീരം സംസ്കരിക്കപ്പെട്ട ശേഷം മഹാക്ലേശത്തോടും ആശ്വാസമില്ലാതെയും വീട്ടിൽ പിന്തിരിഞ്ഞ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്തസാക്ഷികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ലേശിതരുടെ സന്തോഷമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർബലന്മാരുടെ ധൈര്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിന്റെ പുത്രന്റെ എത്രയും കഠിന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ ഹൃദയത്തിലെ എത്രയും കഠോര ദുഃഖങ്ങളെ കുറിച്ച് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ അത്യധികമായ ഖേദത്തെയും താപത്തെയും കുറിച്ച് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സീമാതീതമായ പീഠകളെ കുറിച്ച് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിലാപത്തെയും അശ്രുക്കളെയും കുറിച്ച് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ മാതൃസഹതാപത്തെ കുറിച്ച് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ ശക്തിയേറിയ മധ്യസ്ഥത വഴിയായി വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ അമിത ദുഃഖത്തിൽ നിന്ന് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ അധൈര്യശീലത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ പാപത്തിന്റെ സകല അവകാശങ്ങളിലും ആപത്തുകളിലും നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ പിശാചിന്റെ കെണികളിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ പശ്ചാത്താപമില്ലായ്മയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ ആകസ്മികവും ഒരുക്കമില്ലാതിരിക്കയിൽ വരുന്നതുമായ മരണത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ നിത്യശിക്ഷാവിധിയിൽ നിന്ന് വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ പാപികളായ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ യഥാർത്ഥ വിശ്വാസത്തിലും ശരണത്തിലും ഉപവിയിലും ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് പൂർണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരിവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് പൂർണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരിവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസവും സഹായവും നൽകുമാറാകണമെന്ന്
നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആസന്ന മരണാവസ്ഥയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആയുസിന്റെ ഭാഗ്യാവസാനം ഞങ്ങൾക്ക് പ്രാപിച്ചു തരുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവേശ്വരന്റെ മാതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മിശിഹായെ, അനുഗ്രഹിക്കണമേ. മിശിഹായെ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്ഥേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും വ്യാകുലയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേൻ. പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ കർത്താവേ, അങ്ങ് വേദന അനുഭവിക്കുന്ന സമയത്ത് വ്യാകുലതയുടെ വാളാൽ ആത്മാവിൽ മുറിപ്പെടുത്തപ്പെട്ട അങ്ങേ മാതാവായ ഭാഗ്യവതി കന്യകമറിയം, അങ്ങേ കൃപയുടെ സിംഹാസനത്തിൻ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മധ്യസ്ഥയായി നിൽക്കുവാൻ കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥന പിതാവിനോടും റൂഹാദ്ഗുദിശയോടും കൂടെ നിത്യമായി ജീവിച്ചു വാഴുന്ന ലോകരക്ഷിതാവായി ശോമിശിഹായെ അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുകൃതജപം. പരിശുദ്ധ ദൈവമാതാവേ, ശ്ലീവായിൽ തറയ്ക്കപ്പെട്ട കർത്താവിൻ്റെ തിരുമുറിവുകളെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സൽക്രിയ, അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് അഞ്ച് സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ത്രിത്വസ്തുതി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലുക.